തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേലിന്റെ വൻ ആക്രമണം നടന്നു എന്ന വാർത്ത വരുന്നുണ്ട്. പാശ്ചാത്യ ടി വി മാധ്യമങ്ങളൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് ഈ കാര്യം. മരണസംഖ്യ 16,000 കടന്നു എന്ന വാർത്ത വരുന്നു. തെക്കൻ ഗസയിൽ നിന്ന് ഈജിപ്റ്റ് അതിർത്തിയിലേക്ക് വലിയ അഭയാർത്ഥി പ്രവാഹവും ഇപ്പോൾ നടക്കുന്നുവെന്ന വാർത്തകൾ വരുമ്പോൾ പി പി ജെയിംസ് അന്തർദേശീയ വാർത്തകൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ഇപ്പൊ പഴയതുപോലെയല്ല, ജെയിംസിന് ഇപ്പൊ നല്ല ഉറക്കം കിട്ടുന്നതാണ് ഞാൻ കേട്ടത്. ഉറക്കമൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ നടക്കുന്ന യുദ്ധമൊക്കെ നമ്മുടെ ഉറക്കം അല്പം കെടുത്തുന്നുണ്ട് എസ് കെ. കാരണം രാത്രികളിലൊക്കെ ഒരുപാട് ഉറങ്ങിക്കളയും നമുക്ക്. വല്ലാത്ത ഇതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ വീടുകളിലൊക്കെ. വല്ലാത്തത് ഇതാണ്. എന്തായാലും എസ് കെ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഇത് വല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഗസയിൽ, തെക്കൻ ഗസ ഒരു സുരക്ഷിത കേന്ദ്രമാണെന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞതാണ്. വടക്കൻ ഗസയിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. അങ്ങനെ 12.5-13 ലക്ഷം പേരാണ് കിട്ടിയതും എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്ത്രീകളും കുട്ടികളും ഓടുന്നതിൻ്റെ വളരെ കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തെക്കൻ ഗസയിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ആ എവിടെയും ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നത്. ആ ആക്രമണത്തിൽ നിരവധി പേർ, 100 കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് മരണസംഖ്യ 16,000 കടന്നിരിക്കുന്നു. അതിൽ നമ്മളെയൊക്കെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എസ് കെ, ആര് മരിക്കുന്നതും ദുഃഖകരമാണ്. പക്ഷേ സ്ത്രീകളും കുട്ടികളും, നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടത് 10,000-ത്തിലേറെയാണ്. ഇതുവരെ കൊല്ലപ്പെട്ടതിൽ 70%-ത്തിലേറെ സ്ത്രീകളും കുട്ടികളാണ്. അവരാരോട് യുദ്ധം ചെയ്യാൻ പോയിട്ടല്ല, ആരൊക്കെയോ നടത്തുന്ന യുദ്ധത്തിൻ്റെ എന്താ പറയുക, ഇരകളായിട്ട് മാറിയിരിക്കുകയാണ് പാലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും. ഇതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ചിത്രം. അവർ ഇപ്പോൾ വീണ്ടും തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ, ആ നഗരത്തിൽ സാധാരണ ഒരു 3.5-4 ലക്ഷം പേരാണ് അവിടെ ജീവിക്കുന്നത്. അഭയാർത്ഥികളായിട്ട് ആ നഗരത്തിൽ മാത്രമുണ്ട് 3 ലക്ഷത്തോളം പേർ. അത്രയും തിങ്ങി നിൽക്കുന്ന സ്ഥലത്താണ് ഇസ്രായേൽ ചെന്ന് ബോംബ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് അവരോട് ഇപ്പോൾ പറയുന്നത് ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് പൊക്കോളാണ്. ഈ ഏക അവശേഷിക്കുന്ന ഇത് റഫയാണ്, ഈജിപ്തിൻ്റെ അതിർത്തി. അവിടെ ഇപ്പോൾ തന്നെ 3 ലക്ഷം അഭയാർത്ഥികളുണ്ട്. ഒരു ചിത്രം നോക്കൂ. ഇനി ഇവരെല്ലാവരും കൂടി റഫയിലേക്ക് ഒഴുകുകയാണ്. കാരണം ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. ജീവനും കൊണ്ട് പട്ടിണി കിടന്ന്, വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ ഓടുന്ന ഒരു അവസ്ഥയിലാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകര മുഖം നമ്മൾ കാണുന്നത്. അവിടുത്തെ നാസർ ഹോസ്പിറ്റൽ, ഈ ഖാൻ യൂനിസിൽ അതൊക്കെ നിറഞ്ഞു കവിഞ്ഞു. യഥാർത്ഥത്തിൽ രോഗികളെക്കാൾ മരിച്ചവരുടെ ഭൗതിക ശരീരങ്ങളാണ് അവിടെയുള്ളത്. ആ തരത്തിലേക്ക്, പിന്നെ അവരെ ഒന്നും അടക്കാനായിട്ടുള്ള കോഫിൻസ് പോലും ഇല്ല, കബറടക്കാൻ സാധിക്കുന്നില്ല. ഈ തരത്തിൽ ഇസ്രായേൽ യുദ്ധം ഭയാനകമായ അവസ്ഥയിലേക്ക് പോകുന്നു. മധ്യസ്ഥന്മാർ നടത്തിയ വെടിനിർത്തൽ, 7 ദിവസത്തെ വെടിനിർത്തലൊക്കെ തീർന്നു. ഖത്തറും ഈജിപ്തും അമേരിക്കയൊക്കെ ഇടപെടുന്നുണ്ട്. അമേരിക്ക പറഞ്ഞാലും ഇസ്രായേൽ കേൾക്കാത്ത തരത്തിലെത്തിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒക്കെ അധികാര ഭ്രാന്തിലാണ്. ഹമാസിൻ്റെ ആക്രമണത്തെക്കുറിച്ചൊന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല 7 ഒക്ടോബർ. പക്ഷേ കണ്ണിന് പകരം കണ്ണ് എന്ന രീതിയിൽ അവിടെ 1,200-1,400 പേർ കൊല്ലപ്പെട്ടപ്പോൾ 16,000 പേരെയാണ് ഇവിടെ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇതൊരു വലിയ യുദ്ധക്കുറ്റമാണെന്ന് ഐക്യരാഷ്ട്രസഭ, ലോകരാജ്യങ്ങളൊക്കെ പറയുന്നു. ആരും പറയുന്നു കേൾക്കുന്നില്ല. പണ്ടാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ പറഞ്ഞാൽ അതിനൊരു വെയിറ്റ് ഉണ്ടായിരുന്നു, അത് കേൾക്കുമായിരുന്നു. ലോക ബോഡികൾക്കൊന്നും ഇടപെട്ട് ഇത് തിരുത്താൻ കഴിയുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെയൊക്കെ എന്നറിയാം, ലോക മനസാക്ഷി എന്നറിയപ്പെടുന്ന ചിലരുടെ ശബ്ദങ്ങൾ മാത്രമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. മാർപ്പാപ്പ എന്നും പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിലേക്ക് യുദ്ധം വല്ലാത്ത തരത്തിലേക്ക് പോയിരിക്കുന്നു എസ് കെ. ജെയിംസ്, അതിനിടയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തിരക്കിട്ട് സൗദി അറേബ്യയും യു എ ഇയും ഒക്കെ സന്ദർശിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. മാത്രമല്ല ഇറാനിലും അദ്ദേഹം പോകുന്നു. അപ്പോൾ എണ്ണക്കാര്യമാണോ അതോ ആയുധങ്ങളുടെ കാര്യമാണോ, എന്തായിരിക്കാം പുടിൻ്റെ ലക്ഷ്യം? കാര്യം യുക്രൈനിൽ ചെറിയൊരു ഒരു അപ്പർ ഹാൻഡ് റഷ്യക്ക് കിട്ടിയെന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ എസ് കെ. ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം വളരെ കുറച്ച് റഷ്യൻ പ്രസിഡന്റ് പുറത്തേക്ക് പോയിട്ടുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായിട്ടുള്ള എതിർപ്പുകളെ നേരിടണം. അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ഏതാണ്ട് ഒതുക്കി ജയിലിലാക്കി. എന്നാൽ പുറത്തേക്ക് കടക്കാൻ അദ്ദേഹം മടിച്ചിരുന്നു. കാരണം പുടിൻ പുറത്തു പോയാൽ അദ്ദേഹത്തെ എവിടെ വെച്ച് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇവിടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പല അന്താരാഷ്ട്ര സമ്മേളനങ്ങൾക്ക് പുടിൻ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ അതൊക്കെ മാറ്റി ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ബോർഡറിൽ, പ്രത്യേകിച്ച് ഡിനിപ്രോ നദിക്കരയിടയിൽ, അല്ലെങ്കിൽ റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ യുക്രൈൻ തിരിച്ചുപിടിക്കുകയായിരുന്നു. അതിന് തിരിച്ചടിയായിട്ട് റഷ്യ കൂടുതൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു യാത്ര ഇന്ന് നടത്തുകയാണ്. സൗദി അറേബ്യ, UAE, അത് രണ്ടും ഇറാനെതിരെയുള്ള രാജ്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെയും കൂടി കാണാൻ പോകുന്നു. അപ്പോൾ ആദ്യത്തെ യാത്ര എണ്ണയാണ് പ്രധാന പ്രശ്നം. കാരണം UAE യും
അതുപോലെ തന്നെ സൗദി അറേബ്യയും അവർക്ക് ഇഷ്ടംപോലെ എണ്ണ ഉണ്ടായിട്ട് റഷ്യൻ എണ്ണ അവർ വാങ്ങിച്ചിരുന്നു. സൗദി ചെയ്തുകൊണ്ടിരുന്നത് സൗദിയിലെ എണ്ണ വലിയ വിലയ്ക്ക് ലോകരാഷ്ട്രങ്ങളിലേക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വിൽക്കുകയും വിലക്കുറവിൽ റഷ്യൻ എണ്ണ വാങ്ങിച്ച് ആഭ്യന്തര ഉപയോഗത്തിന് ഉപയോഗിക്കുകയും ചെയ്യുകയാണ് സൗദി ചെയ്തത്. ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധം മൂലം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു രാജ്യം സൗദിയാണ്. എണ്ണ വില കൂടി അവർക്ക് ഏതാണ്ട് ഒറ്റയടിക്ക് 16,000 കോടി രൂപയുടെ നേട്ടമുണ്ടായി എന്നുള്ള തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. യു എയിലും സന്ദർശിക്കുന്നുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ പിന്തുണയിൽ അമേരിക്കയുടെ സെക്യൂരിറ്റിയിൽ നിന്നിരുന്ന രാജ്യങ്ങളാണ്. നേരത്തെ ചൈനയുമായി അവർ അടുത്തു, ഇപ്പോൾ റഷ്യയുമായി അടുക്കുന്നു. പുട്ടിനും സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. പുട്ടിൻ്റെ ആ യാത്രയ്ക്ക് എണ്ണയുമായി ബന്ധമുണ്ട്. പ്രത്യേകിച്ച് 2024 തെരഞ്ഞെടുപ്പിൽ റഷ്യൻ പ്രസിഡന്റ് മത്സരിക്കാൻ പോകുന്നു. റഷ്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനിടയിൽ ഇറാനിലേക്ക് പോകുന്നത് SKN ഷഹദ് ഡ്രോണുകളടക്കം ആയുധങ്ങൾ വാങ്ങാനാണ്. നേരത്തെ ഇറാനിൽ ഒരു തവണ യാത്ര നടത്തിയപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഷഹദ് ഡ്രോണുകൾ ലഭിച്ചിരുന്നു. അത് വെച്ചാണ് ഏറ്റവും കൂടുതൽ ഉക്രൈനിലെ യുദ്ധം നടത്തിയത്. ഇറാനിൽ ആയുധം വാങ്ങാൻ കൂടിയാണ് പുട്ടിൻ പോകുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത്. SKN ബിബി ജെയിംസ്, മറ്റൊരു കാര്യം, അമേരിക്കൻ സെനറ്റർമാർ തമ്മിൽ ഏറ്റുമുട്ടി എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. മാത്രമല്ല യുക്രൈൻ ഇസ്രയേൽ സാമ്പത്തിക പാക്കേജ് ചർച്ച ചെയ്തതിനിടെയാണ് ഈ സെനറ്റർമാർ കയ്യാങ്കളിയിലേക്ക് മാറിയതെന്ന വിവരങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SKN, ഇത് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഉക്രൈൻ ഇസ്രായേൽ യുദ്ധം. ഈ രണ്ടിടത്തും ഉക്രൈൻ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അമേരിക്കയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയാണ് അമേരിക്ക. അപ്പോൾ ഇസ്രായേലും ഉക്രൈനും യുദ്ധത്തിൽ നിൽക്കുമ്പോൾ അവരെ സാമ്പത്തികമായും സൈനികമായും സഹായിക്കാനായിട്ട് വൻ 10,000 കോടി ഡോളറിൻ്റെ സഹായം നൽകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ തരത്തിലുള്ളത് കൊണ്ടുവന്നത്. പക്ഷേ അതിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാർ എതിർത്തു. എന്ന് മാത്രമല്ല, ഷൂമർ എന്ന മെജോറിറ്റി പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സെനറ്റ് നേതാവ് ഇത് കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മിച്ച് മക്കൊണൽ പറഞ്ഞ ഒരു വാദം, ഇത് പാസ്സാക്കണമെങ്കിൽ അതിർത്തി നിയമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള പോളിസി ചേഞ്ച് ഉണ്ടാവണം, നയംമാറ്റം ഉണ്ടാവണം. കാരണം ഇപ്പോൾ അതിർത്തിയിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാവില്ല. അവർക്ക് പേടി. ഈ പ്രത്യേകിച്ച് ഈ ആൾക്കാർക്ക് പൗരത്വം കൂടി ലഭിച്ചാൽ, പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്, അത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഗുണം ചെയ്യും, ജോ ബൈഡനും ഒക്കെ വിജയിക്കാൻ കാരണമാവും. അതുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി അതിശക്തമായിട്ട് അതിർത്തി അടയ്ക്കണമെന്നുള്ള വാദത്തിൽ അതും കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത് പാസ്സാക്കുകയുള്ളൂ. അതുകൊണ്ട് ഉക്രൈനെ സഹായിക്കുന്ന കാര്യവും ഇസ്രായേലിന് കൂടുതൽ സഹായം നൽകുന്ന കാര്യവും വെള്ളത്തിലായിരിക്കുകയാണ്. അവർ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന് മാത്രമല്ല, അമേരിക്കൻ സെനറ്റർമാരുടെ ഒരു ജെയിംസ് എന്ന് പറഞ്ഞ ഒരു സെനറ്റർ അധികം അവിടുത്തെ പട്ടാള ജനറൽമാരെ ചീത്ത വിളിക്കുകയും ചെയ്തു. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ബോർഡറിൽ പോയിട്ട് ആൾക്കാർ കയറുന്ന തടഞ്ഞു പോവാ, എന്നിട്ട് യുക്രൈനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ചിന്തിക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും അമേരിക്കയിലെ സെനറ്റർമാർ ചേരി തിരിഞ്ഞ് ചീത്ത വിളിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അമേരിക്കൻ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. SKN, പ്രത്യേകിച്ച് ഉക്രൈൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. SKN, ഓക്കെ, താങ്ക് യു ബിബി ജെയിംസ്. ഇനി നമുക്ക് നാളെ കണ്ടുമുട്ടാം. വിദേശ വാർത്തകളുമായി ബിബി ജെയിംസ് നാളെ വരും. ജെയിംസ്, ടേക്ക് റെസ്റ്റ്.